ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഫിറോസ് ദാദു ക്രിക്കറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മുമ്പാകെ എത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് ആ വെള്ളം കയറിയ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത് അതായത് കൊണ്ടോട്ടിലാണെങ്കിൽ കയറിയിട്ടുള്ളത് കൊണ്ടോട്ടിലെ ബൈപ്പാസ് റോഡിൽ അതായത് ഏറ്റവും മെയിൻ റോഡിലാണ് ഈ വെള്ളം കയറിയിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറി ഒരുപാട് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഓക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ ആളെ കൊണ്ടുപോകാൻ പറയുകയാണ് वीडियो टाइम വലിയ വലിയ വണ്ടികളൊക്കെ ഇപ്പൊ ഇതിലെ വിടുന്നുണ്ട് ചെറിയ വണ്ടി ഒന്നും വിടണില്ല കാരണം വണ്ടിയിലെ സൈലൻസറിനുള്ളിൽ വെള്ളം കയറി കഴിഞ്ഞാൽ 100% ആ വണ്ടി ഇഞ്ചൻ പണിക്ക് വരും അതുകൊണ്ട് ചെറിയ ഇതുപോലത്തെ വലിയ വലിയ വണ്ടികൾ മാത്രമാണ് വിടുന്നത് എന്നാലും കൊണ്ടോട്ടി സമയത്തോളം ഇത് 3-4 പ്രാവശ്യമാണ് അതുപോലെ ഞങ്ങളുടെ വലിയ വലിയ സംഭവമല്ല എന്നാലും ഒരു പേടിയാണ് കാരണം പല ആളുകൾക്കും ചിലപ്പം ഇതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട് പ്രത്യേകിച്ച് അതാണ് ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് വലിയൊരു വിഷയമാണ് ഇത് ഏകദേശം ഇതിൻ്റെ ഒരു രാത്രിയാകുമ്പോഴത്തേക്കും ഈ വെള്ളം കുറയുന്നതാണ് വിചാരിക്കുന്നത് കാരണം ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ മഴ ഇതുവരെ അവസാനിച്ചിട്ടില്ല കാരണം ഇത് ഏറ്റവും വലിയ വിഷയം എന്തായാലും നോക്കാം വൈകുന്നേരമത്തിനൊക്കെ പോകുന്ന പ്രതീക്ഷ ഇപ്പം ഏകദേശം സമയം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പറഞ്ഞ സമയം 2:00 ആറായി 2 മണി സമയത്താണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോഴും വെള്ളം അമർന്നിട്ടില്ല മഴ തീർന്നിട്ടില്ല എന്തായാലും വേറെ സ്ഥലത്തൊന്നും ഇത്രത്തോളം മഴ ഇല്ല എന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ കൊണ്ടോട്ടിൽ എന്താ പറയുക നല്ല രീതിയിൽ മഴയുണ്ട് എവിടെയെങ്കിലും ഉരുൾ പൊട്ടിയിട്ടുണ്ടോ അതും അറിയില്ല ഓക്കെ ഇവിടെ അഞ്ചിനോട്ട് വെച്ചോ ഇവിടെ അഞ്ചോട്ട് വന്ന് പോയതാണ് അവിടെ വെച്ചോ
നല്ല വെള്ളം അല്ലേ വണ്ടിക്കാർ വരുമ്പോണ്ടല്ലോ അടക്കി തന്നെയാണ് ഈ മഴ എന്നോടും പെയ്യച്ചാല് ഏകദേശം കൊണ്ടോട്ടിയങ്ങാടി നിറയും മൊത്തം നിറയാൻ ചാൻസ് ഉണ്ട് അവിടെ ഞങ്ങൾ 1500 തേങ്ങ പൊളിച്ചിന് ആ കാണുന്നത് ഒരു ഹോസ്പിറ്റലാണ് റിലീഫ് ഹോസ്പിറ്റലിൽ കയറി അങ്ങോട്ട് ഇപ്പൊ തീരെ പോവാൻ കഴിയാത്തൊരവസ്ഥയാണ് അവിടുത്തെ റോഡാണ് ഈ കാണുന്നത് ഈ പാലം ആംബുലൻസിന് ഇപ്പൊ പാഞ്ഞു പോയത് ഇപ്പൊ നേരത്തെ പോയത് ആംബുലൻസിനെ കണ്ടില്ലേ ഇതാണ് അവസ്ഥ വരുന്നത് എന്തായാലും മഴ പോവാഞ്ഞാൽ ക്ഷീണം തന്നെ അവിടെ പോലീസുകാരുണ്ടല്ലോ അല്ലേ ഓരോ കുട്ടി കിടക്കണം അല്ലേ അതിന്റെ യൂട്യൂബ് ഉണ്ടാവും അതല്ല ഹോസ്പിറ്റൽ കേസാണ് ഹോസ്പിറ്റൽ കേസാണ് അത് ഹോസ്പിറ്റൽ കേസാണ് അല്ല അത്ര റിസ്ക് എടുത്തുകൊണ്ട് തരില്ല അത് കഴിഞ്ഞ് തേങ്ങ വയ്ക്കണി ഒരു ചാക്ക് തേങ്ങ കിട്ടി കേട്ടോ ഒരു ചാക്ക് തേങ്ങ നമുക്കെല്ലാം വേറെ ആൾക്കാർക്ക് അത് ഇവിടെ പൊളിക്കുന്നുണ്ട് നേരത്തെ കാണിച്ചു തന്നെയാണോ ഇതൊക്കെയാണ് നിങ്ങൾ അടിപൊളി പൊളിക്കുന്നുണ്ട് അത് ഒരു തെറ്റും ചേക്കാ കാരണം ആരതൊക്കെയല്ലേ ആർക്കും നമുക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ നല്ല പരിപാടിയാ വെറുതെ ഈ സമയത്ത് ഒരു 10 രൂപ കിട്ടിയില്ലേ അതാണ് ഇവരൊക്കെ ഭയങ്കര ആവേശത്തിലാണ് ഇവിടെ കാണുന്നത് ഈ ആംബുലൻസ് പോക്കണ്ടില്ലേ രോഗികളെയും കൊണ്ടുള്ള പോക്കാണിത് പടച്ചിറപ്പ് ആക്കട്ടെ അത് ആ പോലെ നേരെ ഹോസ്പിറ്റലാണ്ട് ഇവിടുത്തെ വലിയൊരു ഹോസ്പിറ്റലാണ് റിലീഫ് ഹോസ്പിറ്റലിൽ അറിയും അങ്ങോട്ട് ഇതുപോലെയുള്ള പോക്ക് പോകേണ്ടി വരും കാരണം ആംബുലൻസിൽ അങ്ങോട്ടോട് കൊണ്ടുവരും അത്യാവശ്യമായ എന്തെങ്കിലും രോഗി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷയമാണ് എന്തായാലും ഇവിടെ നാട്ടുകാരൊക്കെ ഉണ്ട് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളൊക്കെ സഹായിക്കാനും മുടിച്ചാലൊക്കെ നാട്ടുകാരുണ്ട് ഇതൊരു തോടാണ് വലിയൊരു തോടാണ് ഇത് ഇതൊക്കെ നിറഞ്ഞ് കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഇതിവിടെ അങ്ങോട്ടൊക്കെ ഉണ്ടോ ഞങ്ങളൊന്ന് പോവാൻ കഴിയാത്തതുകൊണ്ടാണ് അവിടുത്തെ വിഷയം ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ നോക്കട്ടെ ഇവരൊക്കെ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് ഇവിടെ എന്തെങ്കിലും അത്യാവശ്യ എന്തെങ്കിലും ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവരൊക്കെ റെഡിയാണ് ഇവിടെ ഇതല്ലേ നിങ്ങൾ കടന്റെ ഷട്ടർ അടക്കം ഉള്ളിക്ക് പോയിന്ന് ഇവിടെ കിടക്കുന്ന ബൈക്കുകളാണ് അപ്പോൾ അങ്ങോട്ട് കയറിച്ച് ബൈക്കും കാര്യങ്ങളൊന്നും പ്രശ്നമില്ല നല്ല രീതിയിൽ അതൊക്കെ എപ്പോഴാണ് പോവുക ഒരു ഐഡിയ ഇല്ല ഈ ഒരു പ്രദേശം ഇതിലേറ്റവും വലിയൊരു വിഷയം ഞാൻ പറഞ്ഞില്ല ഇതിന് മുമ്പ് ഞാൻ ലൈവ് ഇട്ടിനി ആ കാണുന്ന പോസ്റ്റ് കണ്ടില്ല നിങ്ങൾ ആ സ്ട്രീറ്റ് ലൈറ്റ് ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അടിയിൽ കൂടെയാണ് അതിൻ്റെ കേബിൾ പോണത് അത് വലിയൊരു വിഷയം പവർ ഓഫാക്കി ഉണ്ടാവില്ലേ പവറൊക്കെ ഫുൾ ഓഫാക്കിന് ഫുൾ ഓഫാക്കിണല്ലേ കറണ്ട് ഓഫാക്കിയാണ് അതുകൊണ്ട് കുഴപ്പമില്ല
അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടാവാൻ ചാൻസ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഞാൻ നിൽക്കണ്ടല്ലോ, നിങ്ങൾ ഇതിലാണ് വള്ളത്തിലാണ്. ഇപ്പം നല്ലൊരു ചാൻസ് ഉണ്ട്. എന്തായാലും ഇതൊന്നൊക്കെ പോട്ടെ. എന്തായാലും വലിയൊരു അപകടത്തിൽ നിന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കാരണം ഈയൊരു സ്ഥലം കുറച്ച് താഴ്ന്ന സ്ഥലം തന്നെയാണ്, എങ്കിലും ഇവിടെ തോടുകളൊക്കെ ഒരുപാടുള്ളത് കൊണ്ടായിരിക്കാം ഇത്രയും തോനെ വെള്ളം കയറാനുള്ള കാരണം. പണ്ടേ നല്ലൊരു ഒരു കട അവിടെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. എന്തായാലും കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.